ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് അക്ഷയ്. ഇന്നലെ വൈകിട്ട് നമ്മുടെ മമ്മൂക്ക നായകനാവുന്ന ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ ഒരു മിനിറ്റിൻ്റെ ഒരു ക്ലിപ്പ് ലീക്കായിരുന്നു. ലീക്കായതാണോ അതോ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടതാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ ടീസർ റിയാക്ഷനോ റിവ്യൂ ഒന്നും ഞാൻ ഇതുവരെ ഈ ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ അന്വേഷിച്ച് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ലീക്കായി, അങ്ങനെയാണെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്തോളൂ എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പോൾ പേടിക്കാതെ തന്നെ വീഡിയോയും കൂടി ഇതൊരു റിയാക്ഷൻ ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വേറെ ഒന്നുമല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എൻ്റെ ആദ്യത്തെ ചാനൽ പോയത്. അപ്പം ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഒരു ചെറിയ മടി. അതുകൊണ്ട് ഞാൻ ആ ഒരു സീൻ്റെ റിവ്യൂ മാത്രമാണ് പറയുന്നത്, വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു സീനെ പറ്റി പറയുകയാണെങ്കിൽ, ആ വീഡിയോ കണ്ട എല്ലാവരെയും കണ്ടിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സീനിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു സീനിൻ്റെ കണ്ടിന്യൂറ്റി, അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു മിനിറ്റ് നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് ശരിക്കും ഇൻവോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഒരു സീൻ പുറത്തുവിട്ടവരുടെ ഉദ്ദേശം. ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മമ്മൂക്കയുടെ ആ ഒരു അഭിനയ വിസ്മയം തന്നെ കാണാൻ സാധിക്കും. വേറെ ഒന്നുമല്ല, ഒരുപാട് നാളായി മമ്മൂക്ക ഇതുപോലത്തെ ഒരു സീൻ ചെയ്തിട്ട് ഒരു ഡയലോഗ് പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു സീനിൽ ജസ്റ്റ് ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മുടെ മമ്മൂക്കയുടെ ഒരു അടിപൊളി പെർഫോമൻസുമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മകൾക്ക് എന്തോ സംഭവിച്ചതിന് ശേഷമുള്ളൊരു സീനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 30-ാം തീയതി അറിയാൻ സാധിക്കും. ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഒരു മാസ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ ഒരു ഗ്യാങ്സ്റ്റർ മോഡുള്ള സിനിമയായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ശരിക്കും ഇന്നലെ ഈ സീൻ കണ്ടതിന് ശേഷം എനിക്ക് ഈ സിനിമ കാണാനായിട്ട് ഒരുപാട് താല്പര്യം തോന്നുന്നുണ്ട്. ഇത്രയും ഹൈപ്പുള്ള സിനിമകൾ വരുമ്പോൾ ശരിക്കും ഞാൻ അധികം പ്രതീക്ഷ കൊടുക്കാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും പ്രതീക്ഷ കൊടുത്ത് നമ്മൾ ആ സിനിമയ്ക്ക് കയറുമ്പോൾ ആ ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ശരിക്കും നിരാശയായിരിക്കും തോന്നുക. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പോകുമ്പോൾ സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ സന്തോഷം ഇരട്ടിക്കേ ഉള്ളൂ. പ്രേക്ഷകരെ തീർത്തും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫാമിലിക്കും ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ തിയേറ്ററിലും തന്നെ ഹൗസ്ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സീൻ ലീക്കായതാണെങ്കിലും അല്ലെങ്കിലും സിനിമയെ നല്ല രീതിയിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. എല്ലാ മമ്മൂക്ക ഫാൻസും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ദിവസം കൂടിയുള്ള സിനിമ റിലീസാവാനായിട്ട്. അപ്പോൾ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ, മമ്മൂക്ക ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ സിനിമയായി മാറട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ 30-ാം തീയതി ഈ ചാനലിൽ ഗ്രേറ്റ് ഫാദറിൻ്റെ റിവ്യൂ ഉണ്ടാവും, സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാവും, പിന്നെ അവിടെ ഫാൻ ഷോ ഉണ്ട്. അപ്പോൾ അവരുടെ സെലിബ്രേഷൻ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.